കർത്താവിൻ്റെ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ പാദപീഠത്തിലായിരിക്കാൻ ദൈവം നമ്മെ സഹായിക്കുന്നത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ തിരുവചനം ധ്യാനിക്കുവാൻ ദൈവസന്നിധാനത്തിൽ ഒരുമിച്ച് അടുത്തു വരുവാൻ ദൈവം നമുക്കിടയാക്കിയതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായത്തിൽ നിന്നും അതിൻ്റെ 9 മുതൽ 13 വരെയുള്ള വേദഭാഗത്തെ ആസ്പദമാക്കിയാണ് നമുക്ക് ചിന്തിപ്പാൻ തക്കവണ്ണം ഇടയായിത്തീർന്നത്. മത്തായി എന്ന് പേരുള്ളതാകുന്ന അല്ലെങ്കിൽ ഈ സുവിശേഷം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ രേഖപ്പെടുത്തുവാൻ ദൈവം ഉപയോഗിച്ച ലേവി എന്ന് മറ്റ് 2 സുവിശേഷങ്ങൾ വിളിക്കുന്ന ആ മനുഷ്യൻ്റെ കൺവേർഷനെ കുറിച്ചുള്ള ഒരു വേദഭാഗമാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞത്. കർത്താവ് അവനോട് പറയുമ്പോൾ, എന്നെ അനുഗമിക്കുക എന്നവനോട് പറഞ്ഞു. അവൻ എഴുന്നേറ്റ് അവനെ അനുഗമിച്ചു. കർത്താവിൻ്റെ ആ വാക്കുകളുടെ ആ ശക്തി, കർത്താവിൻ്റെ വാക്കുകൾ ആ മനുഷ്യനോട് പറയുമ്പോൾ ഇറ്റ് എനേബിൾസ് ഹിം, ഒരു എനേബിൾമെൻ്റ് അവനിൽ ഉണ്ടാകുകയാണ് എന്ന് പറഞ്ഞാൽ, അവന് അതുവരെ ഉണ്ടായിരുന്ന സകലത്തെയും വിട്ടിട്ട് പൂർണ്ണമായിട്ട് തൻ്റെ ജോലിയും തൻ്റെ വരുമാനവും തൻ്റെ ഒരു വലിയ വരുമാനമെല്ലാം വിട്ടിട്ടാണ് അവൻ കർത്താവിനെ അനുഗമിക്കുന്നത്. അത് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. ആ ഒരു കാഴ്ചപ്പാട് ദൈവം ഒരു ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ പകർന്നാലല്ലാതെ അത് ഇമ്പോസിബിളാണ്. അത് ഇമ്പോസിബിളാണ്. അതുകൊണ്ടാണ് വീണ്ടും ജനിച്ച എല്ലാവരും വി ഓട്ട് ടു ബി താങ്ക്ഫുൾ ടു ദ ലോർഡ്. എല്ലാ ദിവസവും നമ്മൾ ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കും. കാരണം വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത് നമുക്ക് താനായിട്ട് ഒരു സുപ്രഭാതത്തില ഇന്ന് മുതൽ ഞാൻ യേശുവിനെ അനുഗമിക്കുക എന്നുള്ള ഒരു തീരുമാനമെടുക്കാനെന്നുള്ള വിൽ പവർ ഉള്ളവരല്ല നമ്മൾ. കാരണം വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത് നാം എന്തായിരുന്നു? അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്നു എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഇൻക്ലൈനേഷൻ, നമ്മുടെ താല്പര്യങ്ങളെല്ലാം നമ്മുടെ വഴിയിൽ സഞ്ചരിക്കാനായിരുന്നു. നോക്കണം, നമ്മൾ ഒരു ഒരു ട്രൂ കൺവേർഷൻ നിങ്ങൾ എടുത്തു നോക്കൂ. ഒരു ട്രൂ കൺവേർഷൻ, ട്രൂലി കൺവേർട്ടഡ് ആയിട്ടുള്ളവർ, അവര് കർത്താവിനെ അനുഗമിക്കുമ്പോൾ, കർത്താവിനെ അനുഗമിക്കുമ്പോൾ അതിൻ്റെ ഭവിഷ്യത്തുകളെ കുറിച്ചൊന്നും ചിന്തിക്കാതെയാണ് അവർ കർത്താവിനെ അനുഗമിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും പറയാറുള്ളത്, നിങ്ങൾ എന്നെ ഇനി എന്നോ പറഞ്ഞാലും കുഴപ്പമില്ല, പഴയ പാട്ടുകളുടെ ആ അന്തസ്സത്വ നമ്മൾ മനസ്സിലാക്കണം. അതിനകത്ത് ഒരു തൻ്റെ പേർക്കായി സർവസമ്പത്തും യാഗമായി വെച്ചിട്ട് എന്നേക്കും തന്നിൽ, അടുത്ത വഴി അറിയാമോ, പ്രേമമായി. നോക്കണം, തൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്നിട്ട് അടുത്ത വഴി തൻ്റെ ക്രൂശ് ചുമന്ന്. നോക്കണം, കഴിഞ്ഞ തലമുറയിൽ എഴുതിയ ഒരു പാട്ടാ അത്. എന്തോ ഒരു ദൈവം തൻ്റെ ആ വെളിച്ചം ഹൃദയത്തിലേക്ക് പകർന്നു കഴിയുമ്പം ലോകത്തിലുള്ള സകലതിനേക്കാളും ആഗ്രഹിക്കത്തക്കവൻ ആരാണെന്നറിയാമോ? കർത്താവ്. ആ ഒരു ഒരു അവസ്ഥയിലേക്ക് വരാത്തതൊന്നും ട്രൂ കൺവേർഷൻ അല്ല. അത് നമ്മൾ തിരിച്ചറിയണം. യേശു കർത്താവിനെ ഗ്രേറ്റസ്റ്റ് ട്രഷറായിട്ട്, ഏറ്റവും വലിയ ധനമായിട്ട് കാണാൻ തക്കവണ്ണം ആത്മാവ് കണ്ണു തുറക്കാത്ത ആരും ബോണഗെയിൻ അല്ല. അല്ല, നമ്മളത് മനസ്സിലാക്കണം. ആ ഒരു, ഞാൻ കഴിഞ്ഞ ദിവസം ഈ നിങ്ങൾ
കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. മോശവത്സലം എന്ന് പറയുന്ന മനുഷ്യനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? മോശവത്സലം പാട്ടെഴുതിയാളാ. 1800s അവസാന സമയം ജീവിച്ചിരുന്ന ഒരു മനുഷ്യന്, 1916 ആയപ്പോഴത്തേന് അദ്ദേഹം മരിച്ചുപോയി. ആ മനുഷ്യനെ കുറിച്ച് ഞാൻ ഒന്ന്, കാരണം അദ്ദേഹത്തിൻ്റെ ആ പാട്ടുകളുടെ ആത്മീയത എന്നെ വളരെ അട്രാക്റ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിലും കർത്തൃമേശയ്ക്ക് പാടിയ ഒരു പാട്ട് അദ്ദേഹത്തിൻ്റെയാണ്. ഈ വരുന്ന ആഴ്ചയിലും അദ്ദേഹം എഴുതിയൊരു പാട്ട് നമ്മൾ പാടാൻ പോവുകയാണ്. എൻ്റെ ഹൃദയത്തെ വളരെ സ്പർശിച്ചു. അപ്പോൾ ഞാൻ അദ്ദേഹത്തെ കുറിച്ച് അല്പം ചില കാര്യങ്ങളൊന്ന് പഠിച്ചു നോക്കി. അപ്പോൾ ഈ മനുഷ്യൻ കർത്താവിൻ്റെ, അന്ന് ആ സമയത്ത് CMS, അന്ന് LMS ആയിരുന്നു, ലണ്ടൻ മിഷണറി സൊസൈറ്റി. ലണ്ടൻ മിഷണറി സൊസൈറ്റിയാണ് പിന്നീട് CMS ആയത്, ചർച്ച് മിഷണറി സൊസൈറ്റി. അതിൻ്റെ സൗത്ത് ഇന്ത്യയിലുള്ള ഭാഗമാണ് CSI, ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യ ഇന്നത്തെ. അന്ന് അതിനോട് ചേർന്ന് ഒരു ഉപദേശിയായിട്ട് ഇത്, ആ മനുഷ്യന് അഗാധമാകുന്ന പാണ്ഡിത്യം, അന്ന് ആ കാലത്ത് ഗ്രീക്ക് ഭാഷയിലും ഹീബ്രു ഭാഷയിലും ഹിന്ദുസ്ഥാനി ഭാഷകളിൽ, അതുപോലെ സംഗീതത്തിൽ, ഇതല്ലേ അദ്ദേഹത്തിന് അന്നത്തെ രാജാവ് ശാസ്ത്രിയാർ എന്നുള്ള ആ ഒരു പട്ടമൊക്കെ നൽകിയ മനുഷ്യനാണ്. അപ്പം അദ്ദേഹം തിരുവനന്തപുരത്തിനടുത്ത് കർത്താവിൻ്റെ വേലയിലായിരുന്നപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ഒരു മോനെ പാമ്പ് കടിച്ച് ചത്തുപോയി, മരിച്ചുപോയി. ആ സമയത്ത് താൻ എഴുതിയ ഒരു പാട്ടുണ്ട്, നമ്മൾ ഇന്നും പാടുന്ന ഒരു പാട്ടാണ്, എന്നറിയാമോ? നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തിടണമേ. ആ പാട്ടിൻ്റെ വരികളൊന്നും ഇത്, നേരുനിരപ്പാം വഴികളോ, നീണ്ട നടയോ കുറുതോ, പാരം കരഞ്ഞോടുന്നതോ പാരതിലും, എന്നിട്ട് പറയാ ഏതു ഗുണമെന്നറിയുവാൻ ഇല്ല ജ്ഞാനം എന്ന് നോക്കണം. നമുക്ക്, അതായത് പെന്റക്കോസ്റ്റലിസം ഉണ്ടാകുന്നതിന് മുൻപേ ജീവിച്ചിരുന്ന ഒരു മനുഷ്യനാണ് നമ്മുടെ നാട്ടിൽ. അദ്ദേഹത്തിൻ്റെ പാട്ട് ഇന്ന് നമ്മൾ ബന്ധുക്കാരെ പാടുന്നത്. ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം, സി, ഏത് തലമുറയിലാകട്ടെ, വെൻ ദ ഹോളി സ്പിരിറ്റ് ട്രൂലി ഓപ്പൺസ് ദ ഐസ് ഓഫ് അവർ ഇന്നർ ബീയിങ്, നമ്മുടെ അകത്തെ ആ കണ്ണ് ദൈവാത്മാവ് തുറന്നു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഇതാ സംഭവിക്കുന്നത്. യേശുവിനെ, വി വിൽ ട്രഷർ ഹിം മോർ ദാൻ എനിതിങ് ഇൻ ലൈഫ്. ഞാനതാ പറയുന്നത്, സ്വർഗമല്ല, ഞാൻ പലപ്പോഴും പറയാറുള്ള ഒരു കാര്യ, സ്വർഗമല്ല വലുത്, സ്വർഗത്തെക്കാളും ഉന്നതനായവനാ വലുത്. അതാ ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറുണ്ട്. വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ കാണുന്ന ഒരു കാഴ്ചയുണ്ട്, കിരീടങ്ങളും സിംഹാസനങ്ങളും അല്ല വലുത്, കാരണം കിരീടങ്ങളെല്ലാം കൂടെ എടുത്തേച്ച് ആരുടെ കാൽക്കിരീടായിടുന്നേ, സിംഹാസനത്തിൽ ഇരിക്കുന്ന അറുക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ ആ സിംഹാസനത്തെങ്കിലിട്ട്, സിംഹാസനത്തിൽ നിന്ന് ഇറങ്ങി 12 മൂപ്പന്മാരെ ഇറങ്ങിയിട്ട് ആ മൂപ്പന്മാരെല്ലാവരും കൂടെ സിംഹാസനത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് തലയിലിരുന്ന കിരീടവും, അപ്പോൾ സിംഹാസനവും അല്ല അവിടെ വലുത്, കിരീടവും അല്ല വലുത്, ആരാ ഇതിനേക്കാളൊക്കെ വലുത്? ആ കർത്താവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതൊന്നും വലിയ കാര്യമല്ല. ഞാനതാ പറഞ്ഞത്, ഈ മനുഷ്യനെ ശ്രദ്ധിച്ചേ, അദ്ദേഹത്തിൻ്റെ ആ ജോയിയെയാണ് നമ്മൾ അടുത്ത വാക്യത്തിൽ കാണുന്നത്, അദ്ദേഹത്തിൻ്റെ ആ സന്തോഷം. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ എക്സാക്ട്ലി അതാ കാണുന്നത്. ഉടനെ അദ്ദേഹം എന്താ ചെയ്തേ, ഈ ചുങ്കസ്ഥലത്തു നിന്ന് നേരെ വന്ന് ഹി ത്രൂ എ പാർട്ടി, അല്ലേ? അങ്ങനെ തന്നെയാണ് നമ്മൾ വായിക്കുന്നത്. ഇവിടെ അദ്ദേഹത്തിൻ്റെ ആ, അദ്ദേഹം വലിയ കാര്യമൊന്നും പറയാൻ താല്പര്യപ്പെടുന്നില്ല, അതുകൊണ്ടാ ഞാൻ ആളെന്ന് അദ്ദേഹം ഒന്നും അവിടെ പറയുന്നില്ലേ. ഇന്നാണെങ്കിൽ പറഞ്ഞേനേ, അടുത്ത കാലത്ത് ഒരാൾ ആദ്യം പാസ്റ്റർ പറഞ്ഞു, അച്ചായൻ ഒരു വലിയ അച്ചായനാണ്, ഇതൊന്നും അതിശയോക്തിയല്ല ഞാൻ പറയുന്നത്, എൻ്റെ വാക്കുകളിൽ അല്പം വ്യത്യാസം, അത് അങ്ങും ഇങ്ങും തൊടാതൊക്കെ ഞാൻ പറയുന്നതേ ഉള്ളൂ. വലിയ അച്ചായനാണ്, അച്ചായൻ്റെ ബർത്ത്ഡേക്ക് അച്ചായൻ ഇന്നത് ചെയ്തു, ഇനി ബാക്കി അച്ചായൻ പറയും. അപ്പം അച്ചായനും വേണ്ടിയിട്ടു, അച്ചായനും പറഞ്ഞു,
അശാൻ ചെയ്ത വലിയ വലിയ കാര്യങ്ങൾ. എന്നാൽ ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചേ, ഈ ജോലിയും വരുമാനവും ഇതെല്ലാം വിട്ടേച്ചിറങ്ങിയൊന്നും വലിയ കാര്യമല്ല. കാരണം എന്നാ, ഞാൻ കഴിഞ്ഞ ആഴ്ച അത് സൂചിപ്പിച്ചു, വലിയ നിധി കണ്ടെത്തിയവൻ സന്തോഷത്തോടെ ചെന്ന് തനിക്കുള്ളതെല്ലാം എന്ത് ചെയ്തു, വിറ്റു സന്തോഷത്തോടെ. എന്ന് പറഞ്ഞാൽ യേശു കർത്താവിനെ അനുഗമിപ്പാൻ ജീവിതത്തിൽ ലഭിച്ച ഭാഗ്യം വലുതെന്ന് കാണുമ്പോൾ വേറെ ഒന്നും, ഞാൻ എപ്പോഴും പറയാറുണ്ട്, ബാക്കി എന്തൊക്കെ ഈ ലോകത്ത് ദൈവം തന്നാലും അത് ബോണസായിട്ട് കൈപ്പറ്റിയിട്ട് സ്തോത്രം ചെയ്തോണം. ബോണസ് എന്ന് പറയുന്നോണ്ടല്ലോ, ഇവിടുത്തെ എനിക്കറിയത്തില്ല, നാട്ടിലൊക്കെ കിട്ടും ദീപാവലിക്കൊക്കെ ബോണസ്, അത് ബോണസാ, ശമ്പളത്തിൻ്റെ ഭാഗമൊന്നുമല്ല, അതൊരു ഒരു ഇൻസെൻറ്റീവാ, ഒരു ഇൻസെൻറ്റീവ് കൊടുക്കുക. അത് തന്നില്ലേലും വലിയ നമുക്ക് കംപ്ലൈൻ്റ് ഒന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞാൽ അതുപോലേ ഉള്ളൂ. ജീവിതത്തിൽ ലഭിക്കുന്നതെല്ലാം ബോണസായിട്ട് കരുതണം. ഏറ്റവും വലിയ കാര്യം ഏതാണെന്നറിയാമോ? ഏറ്റവും വലിയ കാര്യം കർത്താവാ. ആ സന്തോഷം ആണ് നമ്മളിവിടെ കാണുന്നത്. അതാണ് നിങ്ങൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ ആ വേദഭാഗമൊക്കെ വായിച്ചു. ലൂക്കോസ് പറയുന്നത് അവൻ ഉടനെ ചെയ്തത് ഒരു വലിയ പാർട്ടി, വീട്ടിൽ ചുങ്കക്കാരും പാപികളും എല്ലാം വന്ന് പാർട്ടി, ഭയങ്കര സന്തോഷം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവിനെ അനുഗമിക്കാൻ ഇവൻ തുടങ്ങിയത് ഇവൻ്റെ ജീവിതത്തിൽ അയ്യോ ഞാനിതിനകത്തായി പോയല്ലോ എന്നുള്ള ഒരു ചിന്തയല്ല, നേരെ മറിച്ച് ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യാവസ്ഥയിലേക്ക് താൻ വന്നു എന്നതിൻ്റെ ഒരു തെളിവാണ്. ഒരു ബീയിങ് കോൾഡ് ആസ് എ ഡിസൈപ്പിൾ ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്നത് മേഴ്സിയ, മേഴ്സി കരുണയ, കരുണയ. ലോകത്തിലുള്ള എല്ലാ മനുഷ്യരെയും ദൈവം നരകത്തിൽ നശിപ്പിച്ചാലും ദൈവം നീതിമാനായിരിക്കും, ദൈവം നീതിമാനായിരിക്കും. നമ്മൾ പറയാറുണ്ട് ദൈവം അൺഫെയറാണ്. ഞാനിപ്പോൾ പറയുന്ന കർത്താവേ അങ്ങ് അൺഫെയർ ആയതിനാൽ ഞാൻ അങ്ങക്ക് സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾക്കത് മനസ്സിലായോ എന്ന് എനിക്കറിയില്ല. ദൈവം അൺഫെയർ ആയതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇവിടെ എഴുന്നേറ്റ് നിൽക്കുന്നത്. കാരണം അല്ലേ, നമ്മളൊക്കെ ദൈവം ഫെയർ മീൻസിൽ നമ്മളോട് ഡീല് ചെയ്തിരുന്നെങ്കിൽ, ദൈവത്തിൻ്റെ നീതിയുടെ അടിസ്ഥാനത്തിൽ ദൈവം നമ്മളോട് ഡീല് ചെയ്തിരുന്നെങ്കിൽ നമുക്കാർക്കും ജീവനോടെ നിലനിൽപ്പാൻ കഴിയത്തില്ല. ദൈവം കരുണയിലാണ് നമ്മോട് ഇടപെട്ടത്. അപ്പം ദൈവത്തെ അറിയുവാൻ ഇടയായി തീർന്നത് അത് അതിൽ തന്നെ മഹാഭാഗ്യമാ. അതിൽ വലിയൊരു ഭാഗ്യം ജീവിതത്തിൽ കൈവരാനില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. അത് നമ്മൾ തിരിച്ചറിയണം. ബീങ് എ ഡിസൈപ്പിൾ ഓഫ് ക്രൈസ്റ്റ് ഇറ്റ് ഈസ് അത് അവർണനീയമാകുന്ന ഒരു കാര്യമാണ് പ്രിയപ്പെട്ടവരെ. നമ്മളൊന്ന് ചിന്തിക്കണം, ഇത് ദൈവം നമ്മളോട് കരുണ ചെയ്തതുകൊണ്ട് അല്ലേ? ദൈവം കരുണ ചെയ്തില്ലായിരുന്നെങ്കിൽ സുവിശേഷത്തിന് നേരെ കടക വിരുദ്ധമായി നിന്ന ഒരാൾ ഓൾ ഓഫ് എ സഡൻ ഈ കൂട്ടത്തിൽ എങ്ങനെ വന്നു? ഒന്ന് ചിന്തിച്ചേ, നമ്മൾ നമ്മുടെ പശ്ചാത്തലങ്ങളൊന്ന് ഓർത്തേ. ദൈവം നമ്മോട് കരുണ ചെയ്തത് കൊണ്ടല്ലേ, അല്ലേ? നമ്മൾ എങ്ങനെ അത് ആ ഡിസിഷനിലേക്ക് വരും? വരികയില്ല. എന്ത് കണ്ടിട്ടാണ് നമ്മൾ വന്നത്? നമ്മുടെ പശ്ചാത്തലം ചിന്തിച്ചേ. ദൈവത്തിൻ്റെ മഹാകരുണ, ഞാനതാ പറഞ്ഞത്, അതാണ് റോമാലേഖനത്തിൽ പോൾ എംഫസൈസ് ചെയ്ത് പറയുന്നത്. ഇച്ഛിക്കുന്നവനാലുമല്ല, ഓടുന്നവനാലുമല്ല, കരുണ തോന്നുന്ന ദൈവത്താൽ അത്രേ. അതൊക്കെ ഭയങ്കര ആഴമുള്ളതാകുന്ന വേദഭാഗങ്ങളാണ് നമ്മൾക്ക്. എനിവേ, ഞാൻ ഈ പറഞ്ഞു വരുന്നതിൻ്റെ താല്പര്യം, ദൈവം നമ്മളെ കൊണ്ടാക്കിയിരിക്കുന്ന ഈ വലിയ അനുഭവത്തിൽ നമ്മൾ സന്തോഷിക്കുന്നവരാകണം. നമ്മൾ ദ മോർ വി തിങ്ക് അബൌട്ട് ദാറ്റ്, എന്നും പാർട്ടി നടത്താൻ കഴിഞ്ഞില്ലേലും കുഴപ്പമില്ല, ആ പാർട്ടി ഇറ്റ് ഷുഡ് ബി ആൻ ഓൺ ഗോയിങ് ബാങ്ക്വറ്റ് അല്ലേ, ആ വിരുന്നു വീട്ടിൻ്റെ അനുഭവം. അതുകൊണ്ടാണ് നമ്മൾ ഉത്തമഗീതത്തിൽ അവൻ എന്നെ എങ്ങോട്ട് കൊണ്ടുവന്നാ നമ്മൾ വായിക്കുന്നേ, വിരുന്നു വീട്ടിലേക്ക് കൊണ്ടുവന്നു. എൻ്റെ മേൽ പിടിച്ചിരുന്ന കൊടി ഏതായിരുന്നു അറിയാമോ? സ്നേഹത്തിൻ്റെ കൊടി. നോക്കിക്കേ, സ്നേഹത്തിൻ്റെ കൊടി. വിരുന്നു വീട്ടിലെ അനുഭവം എന്താ? സന്തോഷം. വായ്, അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത് എപ്പോഴും സന്തോഷം. എന്തുകൊണ്ടാണ് എപ്പോഴും സന്തോഷിപ്പിക്കാൻ കഴിയുന്നത്?
ജീവിതത്തിലെ സാഹചര്യങ്ങൾ നോക്കിയാൽ പറ്റുമോ? പറ്റുകയില്ല. യേശു കർത്താവ് തന്നെ പറഞ്ഞു, അവരുടെ ശിഷ്യന്മാര് 70 പേര് തിരിച്ചു വന്നപ്പോ ഇങ്ങനെ പറഞ്ഞു, കർത്താവേ ഭൂതങ്ങൾ വരെ ഞങ്ങൾക്ക് കീഴടങ്ങുന്നു. ഭയങ്കര സന്തോഷത്തോടെയാ. ഉടനെ കർത്താവ് പറഞ്ഞു, അതിലൊന്നും സന്തോഷിക്കണ്ട, ഇപ്പൊ ഭൂതങ്ങൾ കീഴടങ്ങും, അടുത്ത ദിവസം ചിലപ്പം അങ്ങനെ ആരുന്നിരിക്കുകയില്ല. അതിലൊന്നും സന്തോഷിക്കൊന്നും വേണ്ട, പിന്നെ ഏതിലാകെ സന്തോഷിക്കണ്ടേ? സ്വർഗത്തിൽ നിങ്ങളുടെ പേരെഴുതിയിരിക്കുന്നതിൽ സന്തോഷിക്കും. ഈ ജോയ് നമുക്കുണ്ടോ? അതാ രക്ഷയുടെ സന്തോഷം എന്ന് പറയുന്നത്. രക്ഷയുടെ സന്തോഷം. ഈ ഞാൻ ഈ പറഞ്ഞു വരുന്ന താല്പര്യം, ഈ ഒരു ഡിസൈപ്പിൾ, ഈ ഒരു മനുഷ്യൻ തൻ്റെ ആ അവസ്ഥയിലേക്ക് കർത്താവ് വന്നു കഴിഞ്ഞപ്പം അവൻ്റെ ആ സന്തോഷം, അവൻ ഒരു പാർട്ടി ഒരുക്കുകയാണ്, ചുങ്കക്കാരും പാപികളും. പിന്നെ നമുക്കറിയാം താഴോട്ട് അവിടെ ഒരു കോൺവെർസേഷൻ, പരീശന്മാരുമായിട്ടുള്ള ഒരു കോൺവെർസേഷൻ. ആ കോൺവെർസേഷൻ അത് നമ്മൾ ചിന്തിച്ചു. അതേ തുടർന്ന് ഒരു പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് അവിടെ വരികയാണ്. അതിൻ്റെ രണ്ട് ഭാഗമായിട്ട് നമ്മൾക്കത് ഈ രാത്രിയിൽ തുടർന്നുള്ള സമയം നമുക്ക് പെട്ടെന്ന് ചിന്തിച്ച് അവസാനിപ്പിക്കാം. അവിടെ രണ്ട് കാര്യങ്ങൾ നമ്മളവിടെ വായിക്കുന്നു. ഒന്ന്, മിസിഹ വരുമ്പോഴുള്ള ആ സന്തോഷം. അതേസമയം തന്നെ മിസിഹായുടെ രാജ്യത്തിലേക്ക് വന്നവർ അവരുടെ ജീവിതത്തിൻ്റെ ഒരു ആത്മീക ശിക്ഷണമുണ്ട്. അതിനെക്കുറിച്ച് കർത്താവിൻ്റെ വചനം എന്നാ പറയുന്നതെന്നുള്ളത് നമുക്കൊന്ന് ചിന്തിക്കാം. ഇന്ന് നമ്മൾ ആ വിഷയം പെട്ടെന്നൊന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. അതിൻ്റെ നമ്മൾ മനസ്സിലാക്കണം, ഇതാണ് പശ്ചാത്തലം. ഈ പശ്ചാത്തലത്തിൽ അതിൻ്റെ 14 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിച്ചേ. നോക്കാം, ഇതാ പശ്ചാത്തലം. അവിടെ ഒരു പാർട്ടി നടക്കുക, കാരണം കർത്താവിനെ കുറിച്ച് പറയുന്നത് അവൻ തിന്നിയും കുടിയനുമായിട്ട് വന്നെന്നാ പറയുന്നേ. അപ്പോൾ അവിടെ എപ്പോഴും ഭയങ്കര സന്തോഷം അവിടെ, കാരണം കർത്താവിൻ്റെ കൂട്ടായ്മയിൽ എല്ലാം നമ്മൾ കാണുന്നത് തന്നെ, അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പീൻ, ഭയങ്കര സന്തോഷം. സോ മച്ച് ജോയ്. കർത്താവിൻ്റെ ഒപ്പം ഇരിക്കുന്ന ആ കൂടി വന്നവർക്കെല്ലാം ഭയങ്കര സന്തോഷം. പിന്നെ ഭക്ഷണം കഴിക്കുന്നു, എല്ലാം ഓക്കെ. അങ്ങനെ വന്നപ്പോഴേ കർത്താവ് യോഹന്നാന്റെ ശിഷ്യന്മാർ അവൻ്റെ അടുക്ക വന്ന് ചോദിച്ചു, ഞങ്ങളും പരീശന്മാരും വളരെ ഉപവസിക്കുന്നു, നിന്റെ ശിഷ്യന്മാർ ഉപവസിക്കാത്തത് എന്ത് എന്ന് ചോദിച്ചു. നോക്കണം, യോഹന്നാന്റെ ശിഷ്യന്മാരും പരീശന്മാരും, യോഹന്നാന്റെ ശിഷ്യന്മാര് തങ്ങളെ തന്നെ വേർതിരിച്ച് മിശിഹായ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവരാ. പരീശന്മാര് അവര് യോഹന്നാന്റെ ശിഷ്യന്മാരുടെ ഉപവാസം വ്യത്യസ്തമാണ്, പരീശന്മാരുടെ ഉപവാസവും വ്യത്യസ്തമാണ്. നമ്മളത് വായിക്കുന്നുണ്ട് മുകളിൽ, മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന്. അപ്പൊ യേശു കർത്താവ് അതിനെക്കുറിച്ചാണ് നമ്മൾ വായിക്കുന്നുണ്ട് 6-ാമത്തെ അധ്യായത്തിൽ. ഉപവസിക്കുമ്പോൾ നിങ്ങൾ എങ്ങനെയാകരുത്. അപ്പൊ കപടഭക്തിക്കാരുടെ ഉപവാസമുണ്ട്, എന്നാൽ ശിഷ്യന്മാരോട് പറയുക ഉപവസിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ശിഷ്യന്മാരെന്ത് ചെയ്യും? ഉപവസിക്കുമെന്ന അതിൻ്റെ അർത്ഥം അല്ലേ? കാരണം മോളിൽ നമ്മൾ പ്രാർത്ഥനയെക്കുറിച്ച് വായിക്കുന്നുണ്ട്. പ്രാർത്ഥനയുണ്ട്, പിന്നെന്തുണ്ട്? ദാനധർമ്മമുണ്ട്, ഇതെല്ലാം ഉണ്ട്, ഉപവാസമുണ്ട്. അപ്പൊ ക്രിസ്തീയ ജീവിതത്തിൽ കർത്താവ് നിങ്ങൾ ഉപവസിച്ചാൽ എന്നല്ല പറയുന്നത്, നേരെ മറിച്ച് നിങ്ങൾ ഉപവസിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ കർത്താവ് പറഞ്ഞതിൻ്റെ താല്പര്യം ശിഷ്യന്മാര് ഉപവസിക്കും. ഇറ്റ് ഈസ് ടേക്കൺ ഫോർ ഗ്രാൻഡഡ്, ഉപവസിക്കും. ഇനിയും നമ്മൾ അത് മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ ഈ ഭാഗത്തേക്ക് വരികയാണ്. യോഹന്നാന്റെ ശിഷ്യന്മാർ വന്ന് ചോദിക്കുക, ഞങ്ങളും പരീശന്മാരും വളരെ ഉപവസിക്കുന്നു, അത് ശരിയാണ്, നിന്റെ ശിഷ്യന്മാര് ഉപവസിക്കാത്തത് എന്ത് എന്ന് ചോദിച്ചു. യേശു അതിന് നൽകുന്ന മറുപടി വളരെ ശ്രദ്ധേയമാണ്. അത് രണ്ട് പാർട്ടുണ്ട് ആ മറുപടിക്ക്. ഒന്ന്, മണവാളൻ കൂടെയുള്ളപ്പോൾ തോൾമക്കാർക്ക് ദുഃഖിപ്പാൻ കഴിയുകയില്ല. അപ്പോൾ യേശു കർത്താവിൻ്റെ ചിന്തയിൽ ഉപവാസം എന്നുള്ളത് ഒരു ദുഃഖത്തിൻ്റെയും അല്ലേ എന്ന് പറഞ്ഞാൽ ഒരു ഒരു താഴ്മയുടെയും
ദുഃഖത്തിൻ്റെയും അനുതാപത്തിൻ്റെയും ഒക്കെ അനുഭവമാണ് എന്ത്? ഉപവാസം. അപ്പോൾ യേശു പറയുക, എന്നാൽ മണവാളൻ ഇപ്പം കൂടെ ഉള്ളപ്പം തൊഴമർക്കാർക്ക് എന്തോ ചെയ്യാൻ പറ്റുകയില്ല, ദുഃഖിപ്പിക്കാൻ കഴിയത്തില്ല. അത് വളരെ വളരെ ശ്രദ്ധേയമാണ്. യേശു ഇവിടെ അവകാശപ്പെടുന്ന ഒരു അവകാശവാദം വളരെ ശ്രദ്ധേയമാണ്. കാരണം അതെ തുടർന്ന് കർത്താവ് ഒരു സാദൃശ്യം കൂടെ പറയുന്നുണ്ട്. എന്നിട്ട് 15-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നു, ഒരു ദിവസം വരും അവരെ ഉപവസിക്കുമെന്ന് പറയുന്നു. എന്നിട്ട് 16-17 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ ഒരു ഒരു ഇലസ്ട്രേഷൻ, സത്യത്തിൽ രണ്ട് ഇലസ്ട്രേഷൻ അവിടെ കൊടുക്കുകയാണ് ഇതിനോടുള്ള ബന്ധത്തിൽ. അപ്പോൾ നമുക്ക് അത് രണ്ടായിട്ട് വളരെ പെട്ടെന്ന് ഒന്ന് ചിന്തിക്കാം. യേശു പറയുകയാണ്, യേശു അവരോട് പറഞ്ഞത്, മണവാളൻ കൂടെയുള്ളപ്പോൾ തോഴ്മക്കാർക്ക് ദുഃഖിപ്പാൻ കഴിയത്തില്ല. അപ്പോൾ ഒരു ബ്രോക്കൺ അല്ലെങ്കിൽ ഹൃദയം നുറുങ്ങിയ താഴ്മയുള്ള അനുതാപത്തിൻ്റെയും അങ്ങനെയുള്ളതാകുന്ന ഒരനുഭവമായിട്ടാണ് ഉപവാസത്തെ കർത്താവ് ഇവിടെ പറയുന്നത്. ഈ പഴയ നിയമം നമ്മൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ, പഴയ നിയമത്തിൽ പ്രത്യേകിച്ച് ഹോശയാവിൻ്റെ പ്രവചനത്തിലൊക്കെ നമ്മൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ, മറ്റനേക പ്രവചന പുസ്തകങ്ങളിൽ യഹോവയാകുന്ന ദൈവത്തെ ഇസ്രായേൽ മക്കളുടെ മണവാളനായി ഹസ്ബൻഡായി ചിത്രീകരിച്ചിട്ടുണ്ട്. എന്നാൽ യേശുവിടെ അവകാശപ്പെടുന്ന ഒരു കാര്യം, ആ മണവാളൻ ആരാ? ഞാനാ, ഞാൻ വന്നു കഴിഞ്ഞു. അനേക നാളുകളായിട്ട് ഇസ്രായേൽ ഒരു ജാതി എന്ന നിലയിൽ ആരെ പ്രതീക്ഷിച്ചിരുന്നോ ആ മണവാളൻ എന്ത് ചെയ്തു? വന്നു കഴിഞ്ഞു. അത് നമ്മൾ മനസ്സിലാക്കണമെന്നുണ്ടിൽ, അത് ഉപവാസവുമായിട്ടൊന്ന് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അത് മനസ്സിലാകാൻ ഏറ്റവും നല്ല ഒരു ഇലസ്ട്രേഷൻ പുതിയ നിയമത്തിൽ തന്നെയുണ്ട്. അതായത് ലൂക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ 2-ാം അധ്യായം, യേശു കർത്താവിനെ ദൈവാലയത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ രണ്ട് പേരവിടെ വരുന്നുണ്ട്. ഒന്ന് ശിമോൻ എന്ന് പറയുന്ന ഒരു മനുഷ്യന്, ആ മനുഷ്യൻ ഇസ്രായേലിൻ്റെ ആശ്വാസത്തിനായി കാത്തിരുന്ന ഒരു മനുഷ്യനാണ്. അവൻ കാത്തിരുന്നു, പരിശുദ്ധാത്മാവിൻ്റെ മേലുണ്ടായിരുന്നു. അവൻ പറയുകയാണ്, നാഥ ഇപ്പോൾ തിരുവചനം പോലെ അവനൊരു വെളിപ്പാട് ദൈവം നൽകി, മെസ്സിഹായെ കാണുന്നത് വരെ നീ എന്ത് ചെയ്യല, മരിക്കുകയില്ല. അപ്പോൾ നാഥ തിരുവചനം പോലെ നീ എന്നെ സമാധാനത്തോടെ വിട്ടയക്കുന്നു, എൻ്റെ കണ്ണ് അങ്ങയുടെ രക്ഷയെ കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. എന്നിട്ട് അടുത്ത വേറൊരു ക്യാരക്ടർ അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്, അതിൻ്റെ 36-ാമത്തെ വാക്യത്തിൽ. നോക്ക, അവള് ഇത്രയും വർഷങ്ങൾ ദൈവാലയം, ഇസ്രായേലിന്റെ പഴയ നിയമകാലമായത്, ദൈവാലയം വിട്ടുപിരിയാതെ ഉപവാസത്തോടും പ്രാർത്ഥനയോടും അവളുടെ, അപ്പം നോക്കണം, പഴയ നിയമകാലത്ത് ജീവിച്ചിരുന്നയാള് ഇവൾ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ ദൈവാലയത്തിൽ ഇരിക്കുക. അപ്പോൾ ഇവൾ ഉപവസിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ളത് അവിടെ വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട്. ശിമോനെ പോലെ തന്നെ ഇസ്രായേലിൻ്റെ ആ ആശ്വാസം, പ്രോമിസ്ഡ് മെസ്സയ, നോക്കിയേ, നമ്മളീ പറയുന്ന മെറ്റീരിയൽ ബ്ലെസ്സിങ് ആ വലുതെന്ന് നമ്മൾ പലപ്പോഴും അങ്ങനല്ല ആണെന്ന് പൊതുവെ പറയുന്ന, പഴയ നിയമത്തിൽ പോലും ദൈവമക്കൾ ഉപവസിച്ചത് എന്തിനു വേണ്ടിയിട്ടാ? നേരെ മറിച്ച് വേറെ ഉപവാസമുണ്ട്, നമ്മൾ കണ്ടു പരിശന്മാരുടെ ഉപവാസം, അതിനെക്കുറിച്ച് പഴയ നിയമത്തിലും നമ്മൾ കാണുന്നുണ്ട്. പിന്നെ തലയെ വേഴത്തെ പോലെ താഴ്ത്തുക, പിന്നെ ഭയങ്കര അയ്യോഭാവമൊക്കെ കാണിച്ച് ആൾക്കാർ, എന്നിട്ട് യഹോവയാകുന്ന ദൈവം എന്നാ ചോദിക്കുന്നത് പ്രവാചകനിൽ കൂടെ, ഇതാണോ ഉപവാസം?
കാരണം കൂലി കൊടുക്കുന്നില്ല, ദരിദ്രനെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുക, ഈ കാര്യങ്ങളെല്ലാം ചെയ്യുക. പക്ഷേ ഉപവാസത്തിന്, ആ ഉപവാസം എനിക്ക് പ്രസാദമല്ലെന്ന് കർത്താവ് പറയുന്നുണ്ട്. ആകട്ടെ, പഴയ നിയമത്തിലെ ഉപവാസത്തിലേക്ക് നമ്മൾ പോകുന്നില്ല. പക്ഷേ ഒരു കാര്യം വളരെ വ്യക്തമാണ്, യേശു കർത്താവ് തുടർന്ന് പറയുന്ന ഇലസ്ട്രേഷൻ ചിന്തിക്കണം. പുതുവീഞ്ഞ് എവിടാ പകരുന്നത്? ആ അപ്പോൾ പുതുവീഞ്ഞ് പുതിയ തുരുത്തിലാ പകരുന്നത്. പിന്നെ കോടിത്തുണിക്കണ്ടം എന്ത് ചെയ്യല, ആ പഴയതിനോട് തുണി ചേർക്കുകയില്ല. എൻ്റയർലി ഡിഫറെൻ്റ്. അപ്പോൾ പുതിയ നിയമത്തിൽ അല്ലെങ്കിൽ ന്യൂ ടെസ്റ്റമെൻ്റ് ഏജിൽ ഉപവാസം ഇല്ലെന്നല്ല പറയുന്നത്, അത് വളരെ വ്യക്തമാണ്. ഉപവാസം ഇല്ലെന്നല്ല പറയുന്നത്, ഉപവാസമുണ്ട്. പക്ഷെങ്കിൽ ഇവിടെ ഈ ഹന്ന എന്ന പ്രവാചകി പറയുന്ന വാക്കുകൾ വളരെ ശ്രദ്ധയാ. അവള് എന്തിനു വേണ്ടിയിട്ടാ രാവും പകലും പ്രാർത്ഥനയും ഉപവാസത്തോടും കൂടെ ദൈവാലയത്തിൽ കഴിക്കുക? അവളുടെ ലക്ഷ്യം ഒന്നേ ഉള്ളൂ, ഇസ്രായേലിനൊരു പ്രോമിസ്ഡ് മെസ്സയായ ദൈവം പ്രോമിസ് ചെയ്തിട്ടുണ്ട്, എനിക്ക് കാണണം വേണ്ടി ഇങ്ങനെ ഒരുക്കത്തോടെ ഇരിക്കുക. അവളെന്ത് ചെയ്തു? കർത്താവിനെ യെസ് ഓ ദൈവത്തെ സ്തുതിച്ചു. നോക്കി അപ്പൊ അവരുടെ കാത്തിരിപ്പ് എന്തായിരുന്നു? ശ്രദ്ധിക്കണം, ആ സമയത്ത് അവർ കാത്തിരുന്നത് യെരുശലേമിന്റെ വീണ്ടെടുപ്പ് അല്ലേ, മെസ്സീഹ വരുന്നതിനെ കുറിച്ചാ അവർ കാത്തിരുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള ആ വാഞ്ച, ആ ഞരക്കം, അതാ യേശു പറയുന്നത്, മണവാളം കൂടെയുള്ളപ്പോ തോഴ്മക്കാർക്ക് ദുഃഖിപ്പാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞാൽ, അവരുടെ ഉപവാസത്തിൽ കൂടെ അവർ സ്റ്റേറ്റ് ചെയ്യുന്ന ഒരു കാര്യം ഇതാ, കർത്താവേ എവറിഥിങ് ഈസ് നോട്ട് ഓൾ റൈറ്റ്, കാര്യങ്ങൾ ശരിയല്ല, കാര്യങ്ങൾ നല്ല രീതിയിലല്ല പോകുന്നത്, കർത്താവേ അങ്ങ് വരണമേ, വരണമേ, ഞങ്ങളെ ഉദ്ധരിക്കണമേ. ആ കർത്താവിനു വേണ്ടിയിട്ടുള്ള വാഞ്ചയിൽ അവരെന്തോ ചെയ്തു, ഭക്ഷണം വെടിഞ്ഞ് ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ അവർ ദൈവത്തിനു വേണ്ടി കാത്തിരിക്കുകയാണ്. എന്നാൽ ആ കാത്തിരിപ്പ് എവിടെ കഴിഞ്ഞു? ഇപ്പൊ കഴിഞ്ഞു. എപ്പോൾ? യേശു വന്നപ്പോൾ. അപ്പൊ യേശു അവരുടെ കൂടെയുള്ളപ്പോൾ ഇപ്പൊ എന്തോ സമയമാ, ഇപ്പൊ സന്തോഷത്തിന്റെ സമയമാ. ആ സമയം അവർക്ക് എന്തോ പറ്റി ചെയ്യാൻ പറ്റുകയില്ല, കാരണം അതിന്റെ ആവശ്യമില്ല. ഇപ്പൊ യേശു ആരുടെ കൂടെ ഉണ്ട്? ശിഷ്യന്മാരുടെ കൂടെ അക്ഷരീകമായിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റുകയില്ല, ദുഃഖിക്കേണ്ട കാര്യമില്ല, കർത്താവ് നമ്മൾ ആ അക്ഷരീകമായിട്ട് അവരുടെ കൂടെ ഉണ്ട്. എന്നാൽ തുടർന്ന് പറയുന്ന വാക്കൊന്ന് ശ്രദ്ധിച്ചേ, എന്നാൽ മണവാളൻ പിരിഞ്ഞു പോകേണ്ടുന്ന നാൾ വരും, അന്ന് അവർ ഉപവസിക്കും. അല്ലേ, വളരെ വ്യക്തമാകുന്ന കാര്യമാണ് പറഞ്ഞേക്കുന്നത്. മണവാളൻ പിരിഞ്ഞു പോകുന്ന നാൾ വരും, അന്ന് അവർ ഉപവസിക്കും. ഞാൻ നേരത്തെ ഓർപ്പിക്കുകയുണ്ടായി, ഒരു 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 പ്രിയപ്പെട്ടവനെ, സജിത്ത് കണ്ണൂരെന്ന് പറയുന്ന ഒരു പ്രിയപ്പെട്ടവൻ ഇവിടെ ദോഹയിലും വന്ന് പറഞ്ഞെന്നാണ് ഞാൻ കേട്ടത്. അതായത് യേശു കർത്താവ് പറഞ്ഞു, കണ്ടാലും ഞാൻ ലോകാവസാനത്തോടെ, അതും അവർ ഉപവാസ പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുക ഇവിടെ ഒരു ചർച്ചിൽ അടുത്ത്, ഉപവാസ പ്രാർത്ഥനയിൽ ഇദ്ദേഹത്തെ പ്രസംഗനായിട്ട് വിളിച്ചു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ്. ഉപവസിച്ചിരിക്കുന്നവരോട് പറയുക, കർത്താവ് പറഞ്ഞു പിന്നെ എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ട്, മണവാളൻ ഇപ്പോൾ ഉണ്ട്, പിന്നെ എന്തിനാ ഉപവസിക്കുന്നത്? 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന അടക്കുക. ഏത് ചർച്ചാന്ന് വേണേലും ഞാനങ്ങ് പറയാം, ന്യൂ ലൈഫ് അസംബ്ലി എന്ന് പറയുന്നൊരു ചർച്ചുണ്ട് അവിടെ. ഇനി ഇതൊക്കെ പറയുന്നതിൽ ആരെങ്കിലും എന്നെ പ്രോസിക്യൂട്ട് ചെയ്താലും ഇനിയിപ്പോൾ കുഴപ്പമില്ല, കുറച്ച് നാളുകൂടെ അല്ലേ ഉള്ളൂ, കുഴപ്പമില്ല. ഞാൻ പറഞ്ഞത് ആർക്കും സംശയമൊന്നും ഉണ്ടാകാതിരിക്കാൻ വളരെ കൃത്യമായിട്ട് ഞാനങ്ങ് പറഞ്ഞു.
അപ്പോ എന്നാ ഇവിടെ കർത്താവ് പറയുന്ന എന്താ? മണവാളൻ. അപ്പൊ അത് എന്തിനെയാ ഉദ്ദേശിക്കുന്നേ? അതായത് പഴയ നിയമത്തിൽ അവരെല്ലാം ഉപവസിച്ചു, കാത്തിരുന്നു, പ്രാർത്ഥിച്ചു. എന്നാൽ മിശിഹ വന്നു, അക്ഷരീകമായി മിശിഹായുടെ സാന്നിധ്യം ശിഷ്യന്മാരുടെ ഒപ്പമുള്ളപ്പം അവർക്ക് ഉപവസിക്കേണ്ട, അവർക്ക് ദുഃഖിക്കേണ്ട കാര്യമില്ല. കാരണം അക്ഷരീകമായി മിശിഹ അവരുടെ ഒപ്പമുണ്ട്. എന്നാൽ ശരീരത്തിൽ മിശിഹായുടെ സാന്നിധ്യമില്ലാതിരിക്കുന്ന ആത്മീയ സാന്നിധ്യം എല്ലപ്പോഴും ഉണ്ട്. പക്ഷെങ്കിൽ മണവാളൻ അവരെ വിട്ട് പിരിയുന്ന നാൾ വരും. അതെന്തിനെ കുറിച്ചാണ് സൂചിപ്പിക്കുന്നേ? മറ്റൊന്നിനെ കുറിച്ചുമല്ല, കർത്താവിൻ്റെ ക്രൂശ് മരണവും അടക്കവും പുനരുത്ഥാനവും സ്വർഗത്തിലേക്കുള്ള ആരോഹണത്തെയും ആണ് സൂചിപ്പിക്കുന്നത്. അന്ന് അവർ എന്ത് ചെയ്യും? ഉപവസിക്കും. ഇനിയും ശിഷ്യന്മാർ ഉപവസിച്ചോ? അതുകൊണ്ട് നോക്കിയിട്ട് നമുക്ക് ആ പെട്ടെന്ന് ആ ഭാഗം അവസാനിപ്പിക്കാം. ശിഷ്യന്മാർ ഉപവസിച്ചു, ഒന്ന് രണ്ട് വാക്യങ്ങളൊന്ന് വായിച്ചേ. അപ്പോസ്തല പ്രവൃത്തി 13:2, 14:23. ആ ഇരിക്കുമ്പോൾ ശ്രദ്ധിക്കണം, അവര് കർത്താവിനെ ആരാധിച്ചു. ഓ, ഞാൻ ആ വാക്ക് അതിൻ്റെ ആ അക്ഷരീക അർത്ഥത്തിൽ അങ്ങെടുക്കുക. അങ്ങനെ ഉപവസിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് വരെ ഒന്ന് പറത്തിക്കൊണ്ട് യു കെയിലെ വിസ കൊടുത്ത് കൊണ്ടുപോയി കണക്കില്ലാതെ. അതൊന്നുമല്ല അവിടെ എഴുതിയിരിക്കുന്നത്. പിന്നെന്തുവാ നോക്കിയേ, അവർ ഉപവസിച്ചും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നാ സംഭവിച്ചത്? ഉപവാസ യജ്ഞമൊക്കെ നടന്നേച്ച് സംഭവിക്കുന്നത് എന്താ? പലയിടത്തും യജ്ഞം നടത്താറുണ്ട്. ഒരിക്കൽ ഒരു ഒരിക്കൽ ഞാൻ ഇതിൻ്റെ ഗുട്ടൻസ് എനിക്കറിയത്തില്ലായിരുന്നു. അപ്പോൾ നാട്ടിൽ നിന്ന് വന്ന ഒരാൾ, അദ്ദേഹം എന്തോ ഇവിടെ അല്ല നേരത്തെ ബോംബെയിൽ വെച്ച്, അപ്പം ഞാൻ ചോദിച്ചു ഇതെങ്ങനായി. അപ്പോൾ ഈ ഉപവാസം എന്നൊക്കെ നടക്കുന്നിടത്ത് ഒരു 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 റബ്ബർ തോട്ടത്തിൽ വലിയൊരു പന്തലൊക്കെ ഇട്ട് ഭയങ്കര ഉപവാസം. അപ്പം അതിനടുത്ത് വേറൊരു പിന്നെ ഒരു കൊട്ടിലും കാണാം. അപ്പോൾ അദ്ദേഹം അവിടെ ചെന്ന് നോക്കിയപ്പോൾ ആ കൊട്ടിലിൽ ഭയങ്കര ചെമ്പൊക്കെ വെച്ച് പിന്നെ അരിയും പിന്നെ ചോറുണ്ടാക്കുന്നു, ഇറച്ചി ഉണ്ടാക്കുന്നു, എല്ലാ ദിവസവും ഉപവാസമാണ്. 21 ദിവസത്തെ ഉപവാസം, എന്നും ഉച്ചയ്ക്ക് അവിടെ ഭയങ്കര ചാപ്പാടും. അപ്പൊ ഞാൻ ചോദിച്ചു ഇതെന്നാ ഇത്? അത് മാത്രമല്ല പിന്നെ എനിക്ക് ഏകദേശം അവരെ കുറിച്ച് ഒരു ധാരണയുണ്ട്. ഞാൻ ചോദിച്ചു ഇതിനൊക്കെയുള്ള പൈസ എവിടുന്ന് കിട്ടും? ആ വാസ്റ്റർക്ക് അറിയണോ എൻ്റെ ഗുട്ടൻസ്? ഇത് കഴിയുമ്പം ഒരാൾ എന്നോട് പറഞ്ഞത് 21 ദിവസത്തെ, അദ്ദേഹം പറഞ്ഞ കാര്യം അറിഞ്ഞു, 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞപ്പം നീക്ക് ബാക്കി 700,000 രൂപ. കുറഞ്ഞ കളിയാന്നോ? നീക്ക് ബാക്കി 700,000 രൂപ. ആ പിന്നെ ഉപവാസം നടത്തരുതോ? ഞാൻ ചോദിക്കട്ടെ, എത്ര പേര് സുവിശേഷ വിലയ്ക്ക് വേണ്ടി സമർപ്പിച്ചു? എത്ര പേര് കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങി? വിടുതലാ, വിടുതൽ മഹോത്സവം. പിന്നെ ഓരോ ദിവസവും ഞാൻ എനിക്ക് അതിശയിക്കാനുള്ള കാര്യം ഈ ഭക്ഷണം കൊടുക്കുന്നത്. പിന്നെ ഓരോ ദിവസവും ഇന്ന് ബാംഗ്ലൂരിലെ ആളാണെന്നേ, നാളെ സിലിഗുരി എന്നുള്ള ആളാണ്. ഇവർക്കെല്ലാം ഫ്ലൈറ്റ് ചാർജ് കൊടുക്കണം, ഹോട്ടലിൽ മാത്രമേ ഇവർ താമസിക്കത്തുള്ളൂ, നല്ല സ്റ്റാർ ഹോട്ടലിൽ. ഇതിൻ്റെ എല്ലാം ചിലവ് എവിടുന്നാണ് മീറ്റ് ചെയ്യുന്നതെന്ന് ഞാനിങ്ങനെ അതിശയിച്ചപ്പോഴാണ് പാസ്റ്റർക്ക് അറിയാമായി. ഞാൻ ഇത് ഭയങ്കര ബിസിനസ്സാ. അദ്ദേഹം ആ ബിസിനസ് ട്രിക്ക് എന്നോട് ഷെയർ ചെയ്തു.
ഞാൻ കണ്ണു തള്ളിപ്പോയി. പ്രിയപ്പെട്ടവരെ, ഇതല്ല ഉപവാസം, ഇതല്ല ഉപവാസം. യേശു കർത്താവ് അത് വളരെ വ്യക്തമാക്കുന്നുണ്ട്. മണവാളൻ, നമ്മൾ രണ്ടു നേരം ഭക്ഷണം മേടിക്കുമ്പോൾ നമ്മുടെ ചിന്ത എന്തായിരിക്കണമെന്നറിയാം. ഒരിക്കൽ മണവാളൻ വന്നു, അക്ഷരീകമായിട്ട് ഈ ഭൂമിയിലുണ്ടായിരുന്നു. പക്ഷെ അക്ഷരീകമാകുന്ന സാന്നിധ്യം, ശാരീരിക സാന്നിധ്യത്തിൽ ഇന്ന് മണവാളനില്ല. എന്നാൽ ദേർ വിൽ കം എ ഡേ, ഇല്ലേ, ഒരു ദിവസം വരും ഞാൻ എൻ്റെ മണവാളൻ്റെ ഒപ്പം. യേശു കർത്താവ് പറഞ്ഞു തന്നെ അന്ന് അവര് ഉപവസിക്കുക. അപ്പൊ ആർക്കു വേണ്ടിയിട്ടാണ് ഉപവാസം? മണവാളൻ വരണമേ എന്നതിനു വേണ്ടിയാ ദൈവമക്കൾ ഉപവസിക്കേണ്ടത്. അതാ യേശു പറഞ്ഞത്. യേശു പഠിപ്പിച്ച ഉപവാസം അതാ. യേശു പഠിപ്പിച്ച ഉപവാസം അതാ. അതുകൊണ്ട് മണവാളൻ വരേണ്ടതിന് വേണ്ടി ഉപവസിച്ചപ്പം യേശു പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഈ സുവിശേഷം ഭൂമിയുടെ അറുതി വരെ പ്രസംഗിക്കപ്പെടും. അന്ന് എന്തുവാകും? അന്ന് അവസാനമാകും. നമ്മൾ ഈ അത് ഒന്ന് ചേർത്ത് അപ്പോസ്തല പ്രവൃത്തി 13:2 ചേർത്ത് വായിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കണക്ഷൻ നമുക്ക് മനസ്സിലാകും. എന്താ അവിടെ വായിക്കുന്നത്? ആ, ഉപവസിച്ചും കൊണ്ടിരിക്കുമ്പോൾ. ഓ, എന്തിന്? ഗോ ആൻഡ് പ്രീച്ച്. വേലയ്ക്കായി വേർതിരിപ്പീൻ എന്ന് പറഞ്ഞാൽ സുവിശേഷം പ്രസംഗിക്കാനായിട്ട് കടന്നു പോവുക. എപ്പോഴാ? ഉപവസിച്ചപ്പം. ഉപവസിച്ചപ്പം അതാണ് അതിൻ്റെ റിസൾട്ട്. പ്രിയപ്പെട്ടവരെ, ട്രൂ ഫാസ്റ്റിംഗ് എന്നൊക്കെ പറയുന്നത് ഗോഡ് വേർഡായിട്ടുള്ള റിസൾട്ട് അതിനകത്തുണ്ടാകും. അല്ലാതെ ഈ ലോകത്തോടുള്ള ബന്ധത്തിൽ കാര്യങ്ങളെ നേടിയെടുക്കാനുള്ള കുറുക്കു വഴിയൊന്നുമല്ല പുതിയ നിയമത്തിലെ ഉപവാസം. അത് നമ്മൾ മനസ്സിലാക്കണം. എന്തിനേറെ പഴയ നിയമത്തിൽ പോലും ഭക്തന്മാർ ഉപവസിച്ചത് എന്തിനാണെന്ന് നമ്മൾ കണ്ടു. എന്നാൽ ആ കാലത്ത് ഈ പലിശന്മാരെ പോലെ ചിലരുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കർത്താവ് അടുത്ത ഇല്ലസ്ട്രേഷൻ പറയുന്നത്. ഇത് 2:2. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഉപവാസമല്ല ക്രിസ്ത്യൻ ഫാസ്റ്റിംഗ് എന്ന് പറയുന്നു. അതാ കർത്താവ് പറഞ്ഞതിൻ്റെ സാരം. മണവാളൻ വിട്ടുപിരിയുന്ന ഒരു കാലം വരും. അന്ന് അവരെന്ത് ചെയ്യും? ഉപവസിക്കും. നമ്മൾ വായിക്കുന്നു ശിഷ്യന്മാർ ഉപവസിച്ചു. പിന്നെ വീണ്ടും നമ്മൾ വായിക്കുന്നുണ്ട് അപ്പോസ്തല പ്രവൃത്തി 14:23. ആ നോക്കിയേ, ആ പ്രത്യേക നിയോഗത്തിന് വേണ്ടി അവർ ദൈവസന്നിധാനത്തിൽ തങ്ങളെ തന്നെ എന്ത് ചെയ്യുകയാ? താഴ്ത്തുകയാ, വിനയപ്പെടുത്തുകയാ, ആത്മതമനം ചെയ്യുക. കാരണം കർത്താവ് പറഞ്ഞ വാക്ക് മറന്നു പോകരുത്. മണവാളം കൂടെ ഉള്ളപ്പം തോൽമക്കാർക്ക് പിന്നെ ദുഃഖിപ്പാൻ കഴിയുകയില്ല. എന്നാ ഇപ്പൊ എന്ത് ചെയ്യുക? നോക്കിയേ, ഇവിടെ ഇതൊരു മിക്സ്ഡ് ഫീലിംഗാ. ദൈവമക്കൾ ഇന്ന് ഉപവസിക്കുമ്പോൾ ഇതൊരു മിക്സ്ഡ് ഫീലിംഗാ. ഒരേ സമയം സന്തോഷമുണ്ട്, കാരണം കർത്താവ് വന്നു ഈ ഭൂമിയിൽ, ഇനിയും മടങ്ങി വരും. ആ സന്തോഷം ഉള്ളിലുണ്ട്. എന്നാൽ അതേ സമയം തന്നെ ഒരു ദുഃഖവും ഉള്ളിലുണ്ട്. എന്താ? കാര്യങ്ങളൊന്നും ഇന്ന് നല്ല രീതിയിലല്ല പോകുന്നത്. ഈ ലോകത്തിലേക്കൊക്കെ ഒന്ന് നോക്കിയാൽ, ഈ ലോകത്തിൻ്റെ അവസ്ഥ കണ്ടാൽ, അല്ലേ, കരച്ചിൽ വരും. ട്രൂലി ഒരു ശരിയാകുന്ന ദൈവിക ദൈവത്തിൻ്റെ ആത്മാവിനാൽ നടത്തപ്പെടുന്ന ഒരു ദൈവപൈതൽ നിശ്ചയമായിട്ടും ഉള്ളിൽ ഞരങ്ങും. കാരണം ചുറ്റുപാടുകളെ കാണുമ്പോൾ വലുതായിട്ട് ചുറ്റുപാടുകളെ കണ്ടൊന്നും സന്തോഷിപ്പാനില്ല. പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ്? മണവാളൻ ഇനിയും അക്ഷരീകമായിട്ട് ശാരീരികമാകുന്ന ആ സാന്നിധ്യത്തോടെ മണവാളൻ ഈ ഭൂമിയിലേക്ക് വരുമ്പോഴേ ഇതിൻ്റെ അവസ്ഥയ്ക്കൊക്കെ ഒരു മാറ്റം ഉണ്ടാകത്തുള്ളൂ. പ്രിയപ്പെട്ടവരെ, ദൈവമക്കൾ ആ ക്രിസ്ത്യൻ ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അല്ലാതെ
എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാകുന്ന ഒരു നിരാഹാര സത്യാഗ്രഹം ഒന്നുമല്ല ക്രിസ്ത്യൻ ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറെ ഫാസ്റ്റ് ചെയ്ത് ദൈവത്തെ എങ്ങനെയെങ്കിലും ഒക്കെ ഒന്ന് അതുകൊണ്ട് ദൈവത്തെ ഒബ്ലൈസ്ഡ് ആക്കുന്ന, അല്ലെ, ദൈവം അതിന് ബാധ്യസ്ഥനാക്കുന്ന, നമ്മൾ ഞാൻ 3 ദിവസം ഭക്ഷണം വെടിഞ്ഞിരിക്കുമ്പം എനിക്ക് തന്നെ തോന്നും ആ ദൈവം ഇത്, പിന്നെ എൻ്റെ മനസ്സിൽ ഒരു തോന്നൽ ഉണ്ടാകും ഏതാണ്ടൊക്കെ ഒന്ന് ഒരു സന്തോഷം. അത് ജഡത്തിൻ്റെ സന്തോഷമാകട്ടോ, അതൊക്കെ ജഡത്തിൻ്റെ സന്തോഷമാണ്. നമ്മുടെ ഉള്ളിൽ ആ ജഡം എപ്പോഴും ഇങ്ങനെ കിടപ്പുണ്ട്. അത് അവിടെയാണ് നമ്മൾ ഏതാണ്ടൊക്കെ ചെയ്തെന്നൊക്കെയുള്ള ഒരു തോന്നൽ വരുന്നത്. പ്രിയപ്പെട്ടവരെ, സത്യത്തിൽ അങ്ങനെയല്ല. ട്രൂലി കർത്താവിനോട് അടുക്കുംതോറും അങ്ങനെയല്ല നമുക്ക് തോന്നുന്നത്. എത്രത്തോളം നമ്മൾ കർത്താവിനോട് അടുക്കുന്നു അത്രത്തോളം ദൈവത്തിൻ്റെ മേഴ്സി, ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിൻ്റെ ദയ ഇതെല്ലാം ഓർത്ത് ഹൃദയം നുറുങ്ങി അനുതാപത്തോടെ ദൈവസന്നിധാനത്തിൽ നമ്മളെ തന്നെ താഴ്ത്താനേ ഒരു ദൈവഭക്തന് കഴിയത്തുള്ളൂ. അത് നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. അതാ കർത്താവ് പറയുന്നത്, യജമാൻ അവരെ വിട്ടുപിരിയുന്ന ഒരു നാള് വരും, അന്നവര് ഉപവസിക്കും. ചിലർ പറയാറുണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട്, അതായത് ഈ ലേഖനങ്ങളിൽ അതിനെക്കുറിച്ച് ഉപദേശമൊന്നുമില്ലല്ലോ. ശരിയാകാം, നിങ്ങൾ 3 ദിവസം ഉപവസിക്കണം എന്നൊന്നും പറഞ്ഞിട്ടില്ല, ശരിയാ. പക്ഷെങ്കിൽ ട്രൂലി ദൈവത്തോടടുക്കുന്നതിന് ഒരു നേരമോ രണ്ടു നേരമോ 3 നേരമോ അല്ലെ ചില ദിവസങ്ങളോ ഭക്ഷണം വെടിഞ്ഞ് ദൈവസന്നിധാനത്തിൽ നമ്മെ തന്നെ താഴ്ത്താനും വിനയപ്പെടുത്താനും ഒക്കെ കഴിയുമെന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്മുടെ ആ താൻ പോരിമ, എനിക്ക് എന്നെ കൊണ്ടൊക്കെ കഴിയുമെന്നൊക്കെ ഉള്ളതാകുന്ന ആ മനോഭാവമൊക്കെ നമ്മളിൽ നിന്ന് മാറും. 2 നേരം ഭക്ഷണം വെടിഞ്ഞിരിക്കുമ്പം, നന്നായിട്ട് വിശക്കുമ്പം ഒരു കാര്യം എനിക്ക് മനസ്സിലാകും. എന്താണെന്നറിയാം? എൻ്റെ കർത്താവേ, ഇത്രയേ ഉള്ളു ഞാൻ, ഇല്ലേ? അങ്ങനെ ചിന്തിക്കാറുണ്ടോ? ഒരു നേരത്തെ ഭക്ഷണം വെടിഞ്ഞപ്പോൾ എൻ്റെ ബോഡി എന്താകുക? ക്ഷീണിക്കുക. ഇത്രയേ ഉള്ളു ഞാൻ. അപ്പൊ ദൈവസന്നിധാനത്തിൽ നമ്മളെ തന്നെ താഴ്ത്താനും വിനയപ്പെടുത്താനും നമ്മുടെ ഹൃദയം കർത്താവിൻ്റെ വരവിനായിട്ടുള്ള പ്രത്യാശയാൽ നിറയ്ക്കാനും നശിച്ചു പോകുന്ന ആത്മാക്കളെ കുറിച്ച് ഭാരമുള്ളവരായി തീരാനും ഈ നശിച്ചു കിടക്കുന്ന ലോകത്തിൻ്റെ അവസ്ഥ കണ്ട് കരയാനും, അതാ യേശു പറഞ്ഞത്, തോൽമക്കാർക്ക് ദുഃഖിപ്പാൻ. അപ്പൊ ഉപവാസം എന്നുള്ളതിനെ കർത്താവ് എന്തിനോടാ ചേർത്തേക്കുന്നത്? ദുഃഖത്തോടാ ചേർത്ത്. അപ്പൊ ദുഃഖിപ്പാനും ഒക്കെ നമുക്ക് ഇടയാകണം. അതാ ക്രിസ്ത്യൻ ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞ. ശരിയാ, ലേഖനത്തിലെങ്ങും ഉപദേശമൊന്നുമില്ല. പക്ഷെങ്കിൽ ഇതൊരു നമ്മൾ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് വേദവസം വായിക്കണമെന്ന് ലേഖനത്തിൽ ഉപദേശമുണ്ടോ? ഇല്ല, ഇല്ലല്ലോ. പക്ഷെ നമ്മൾ വായിക്കാറുണ്ടല്ലോ. എന്തുകൊണ്ടാ? നമുക്കറിയാം നമ്മുടെ അകത്തെ മനുഷ്യന് അതാവശ്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ അകത്തെ മനുഷ്യന് ആവശ്യമാണ് എന്ത്? അത് നമ്മുടെ സ്വാതന്ത്ര്യത്തിൽപ്പെട്ട കാര്യമാണ്, അത് ഞാൻ സമ്മതിക്കുന്നു. നമുക്ക് ഇമ്പോസ് ചെയ്യാനൊന്നും പറ്റുകയില്ല. നീ ഇത്ര നേരം ഫാസ്റ്റ് ചെയ്തേ പറ്റൂ എന്നൊന്നും പറയാൻ പറ്റുകയില്ല. അതെല്ലാം നമ്മുടെ കർത്താവിനോടുള്ള സ്നേഹത്തിൽ നിന്നാണ് വരേണ്ടത്. അതുകൊണ്ടാണ് മണവാളനോടുള്ള സ്നേഹത്തിൽ നിന്നായിരിക്കണം, മണവാളനോടുള്ള മണവാളൻ്റെ വരവിൻ്റെ പ്രത്യാശ, മണവാളൻ്റെ മടങ്ങിവരവ്, സുവിശേഷീകരണത്തിൻ്റെ വ്യാപ്തി, അതിനോടുള്ളതാകുന്ന താല്പര്യം നിമിത്തം എന്നെ തന്നെ എനിക്ക് ദൈവസന്നിധാനത്തിൽ താഴ്ത്താനുള്ള മുഖാന്തരമാകണം ഫാസ്റ്റിംഗ്. അതിന് ദൈവം നമുക്ക് കൃപ തരട്ടെ. ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുക. ദൈവസന്നിധാനത്തിൽ എൻ്റെ അഭിപ്രായത്തിൽ അതുകൊണ്ടാ കർത്താവ് അവരോട്, കർത്താവ് അവരെ വിട്ട് പിരിയുന്ന ആ സന്ദർഭത്തിൽ അവർ കർത്താവ് അവരെ വിട്ട് സ്വർഗാരോഹണം ചെയ്യുമ്പോൾ
ഒരു കാര്യം ദൂതന്മാർ പറയുന്നത് നമ്മൾ വായിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഒറ്റ കാര്യമേ പറയുന്നുള്ളൂ, ഗലീല പുരുഷന്മാരെ നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നുണ്ട്. ഒരു കാര്യം, നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ അപ്പൊ തിരിച്ചു വരും. ഇപ്പൊ നിങ്ങളെ വിട്ട് പോകയാ. എന്ത് ക്ലിയറാ? യേശു കർത്താവ് പറഞ്ഞു, മണവാളൻ അവരെ വിട്ട് പിരിയുന്ന നാഴിക വരും. ആ നാഴികയാണത്. ഏത്? 1:11 നമ്മൾ വായിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി വിട്ടുപിരിയുന്ന ആ നാഴിക വരും. എന്നാൽ അന്ന് അവരെന്ത് ചെയ്യും? ഉപവസിക്കുക. ആ ഒരു പിരീഡ് ആയി ഇപ്പം കേട്ടോ, നമ്മൾ മനസ്സിലാക്കണം. കർത്താവ് നമ്മളെ അക്ഷരീകമായിട്ട് നമ്മളെ വിട്ടു പിരിഞ്ഞു, എന്നാൽ ഇനിയും തിരിച്ച് വരും. നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത അപ്പോൾ ആ നാൾ വരെയും നമുക്ക് ആ ഹന്നായെ പോലെയൊക്കെ, അത് രണ്ടും വ്യത്യസ്തമാണ് എങ്കിൽ പോലും ആ ഒരു താല്പര്യം നമ്മിൽ ഉണ്ടാകണം. നമ്മുടെ കർത്താവിന് വേണ്ടിയിട്ടുള്ള ഒരു വാഞ്ചയും താല്പര്യവും ഒക്കെ ഉണ്ടാകുന്നതിൻ്റെ ഭാഗമാകണം ഉപവാസം. ദൈവം അതിന് നമുക്ക് കൃപ തരട്ടെ. അതിനായിട്ട് നമ്മെ തന്നെ ദൈവസന്നിധാനത്തിൽ സമർപ്പിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. സഹോദരന്മാരിലൊരാൾക്ക് പ്രാർത്ഥിക്കാം.